വെൽക്കം ടു ജേണി ടുഗദർ. കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ഇടാൻ തീരുമാനിച്ചു. ഭയങ്കര ബിസിയായിരുന്നു, കുറേ വർക്കുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ഓ, രണ്ട് മൂന്ന് സൈറ്റിലായിട്ട് ബിൽഡിംഗ് വർക്ക് നടക്കുന്നുണ്ട്. കൊമേഴ്ഷ്യൽ കോംപ്ലക്സിൻ്റെ വർക്കും ഫ്ലാറ്റ്സിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ടിയാഗോ എടുത്തതല്ലായിരുന്നു. ഇന്ന് എനിക്ക് ഉടുമ്പൽപേട്ടയ്ക്ക് ഒരു ഫാമിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ട്, മീറ്റിംഗ് ഉണ്ട് അവിടെ, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഒരു 7 മണിക്കൊക്കെ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി ഇപ്പോൾ റെഡിയായി നിൽക്കുക. ഇപ്പോൾ ചാർജിങ്ങിന് ഇട്ടിരിക്കുകയാണ് വണ്ടി. ഫുൾ ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ ഇവിടുന്ന് 100 കിലോമീറ്ററോളം ഉണ്ട് എൻ്റെ ഫാമിലേക്ക്. അപ്പോൾ പോയി തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിൻ്റെ ടാസ്ക്. വണ്ടിക്ക് റേഞ്ച് 320 കമ്പനി പറയുന്നത്. എനിക്കിപ്പോൾ റിയൽ വേൾഡിലിപ്പോൾ ഈ ടൗണിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു 220-230 ഒക്കെ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇടയിൽ വെച്ച് ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല. പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ തിരിച്ച് പാലക്കാട് തന്നെ ഇന്ന് വൈകിട്ട് എത്തുന്ന പോലെ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ചാർജ് ചെയ്യാതെ. അപ്പോൾ എത്തും ഇല്ലയെന്നാണ് എൻ്റെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് റേഞ്ച് ടെസ്റ്റും. ഞാനിപ്പോൾ പുറത്തുനിന്ന് ചാർജ് ചെയ്യുകയാണെങ്കിൽ ചാർജ് മോഡ് ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ യൂണിറ്റിന് കുറവാണ്, ഏകദേശം 13 രൂപയൊക്കെ വരുന്നുള്ളൂ. പിന്നെ പാലക്കാടാണെങ്കിൽ ഇലക്ട്രിക്ക എന്ന് പറഞ്ഞൊരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, കല്ലേക്കാട് അടുത്തായിട്ടാണ്, അവിടുന്ന് ചെയ്യാറ്. ഇവിടെ ആകുമ്പോൾ കുറച്ച് നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, കസ്റ്റമർ ലോഞ്ച് ഉണ്ട്, അതുപോലെ ടോയ്ലറ്റ് കാര്യങ്ങൾ കസ്റ്റമർ ലോഞ്ച് AC ആണ്, എയർ കണ്ടീഷൻഡാണ്, നീറ്റാണ്. പൊതുവെ പാലക്കാട് നിന്നാണെങ്കിൽ ഇവിടെ നിന്നാണ് കൂടുതൽ ചെയ്യാറ്. അങ്ങനെ ഷാബാസ് എത്തിയിരിക്കുന്നു. ഷാബാസേ, കാറ് നമുക്കേ സൈറ്റിൽ നിർത്തിയിട്ട് പോവാ, കല്ലിങ്ങൽ സൈറ്റിലെ അവിടെ നിർത്തിയിട്ട് നമുക്ക് EV ആയിട്ട് പോവാം. ഷാബാസിന്റെ സിസ്റ്ററിന്റെ മോനാണ്, അവൻ BTech ഒക്കെ കഴിഞ്ഞു, ഇപ്പോൾ വർക്ക് ചെയ്യണം. ഇന്ന് ഫ്രീ ആയതുകൊണ്ട് എനിക്ക് കമ്പനി തരാൻ വന്നു. ഇതിപ്പോൾ നമ്മളെ ചാർജിങ് ഓൾമോസ്റ്റ് 99% ആയിട്ടുണ്ട്. ഓ, 100% ആയി. ഓക്കെ, അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യാൻ ജസ്റ്റ് പ്ലഗ് ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ ഫിക്സ് ചെയ്താൽ ഓൾമോസ്റ്റ് 1 hour ഫുള്ളായി. ഇതിൽ 39% ഉണ്ടായിരുന്നു ഓൾറെഡി ചാർജ്. അപ്പോൾ ഫുള്ളായി. ഇനി നമുക്ക് പോവാം. പോവാ, ഫുള്ളായി ഫുള്ളായി. ഞാൻ നേരെ മുന്നിൽ പോവാം, എന്നിട്ട് സൈറ്റിൽ പോയി വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് നേരെ പോവാം. നീ ചായ കുടിച്ചോ. 100% റേഞ്ച് കാണിക്കുന്നത് 258 ആണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ജേണി. റിവേഴ്സ്. നമുക്ക് അതേറ്റ് പോവാം ഇവിടുന്ന്. നമ്മള് തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്തു, ഗോപാലപുരം ചെക്ക് പോസ്റ്റ്. ഇപ്പൊ എത്രയുണ്ട് റിമൈനിങ്? ബാറ്ററി 83%. റേഞ്ച് ഇതിൽ കാണിക്കണം 192 kilometers. നമ്മള് 38.5 kilometers ഓടി പാലക്കാട്. ഇവിടുത്തെ റോഡ് സൂപ്പർ ആട്ടോ. ഇപ്പൊ തമിഴ്നാട് ഉടുമ്പൽപേട്ടൊക്കെ എത്തുമ്പോ നല്ല വിൻമില്ലൊക്കെ കാണാം. നീ കഴിഞ്ഞ തവണ വന്നപ്പോ കണ്ടോ? വിൻമില്ലുണ്ട്, നല്ല രസം ഏരിയ എത്തുമ്പോ. അവിടെ എത്തുമ്പോ ഇനി ഒന്ന് ഷൂട്ട് ചെയ്യാം. നമ്മൾ ഉടുമ്പൽപേട്ട എത്താറായിട്ടുണ്ട്. ഇവിടെ വിൻമിൽസിന്റെ ഒക്കെ ഏരിയ, ഇവിടെ ടോൾ ബൂത്ത് വരാൻ സാധ്യത അല്ലേ. റോഡ് പണി കഴിഞ്ഞതിന് ശേഷം പളനി ദിണ്ടിങ്കൽ ഒക്കെ പോവാം. ഇവിടുന്ന് പളനിക്ക് 48 kilometers, ദിണ്ടിങ്കൽ 103. ഈ ഉടുമ്പൽപേട്ടക്ക് നമുക്കൊരു ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഒരു 5 kilometers, 6 kilometers ഉണ്ടാവും. ഫാമിൽക്ക് അവിടുന്ന് ഒരു 10 kilometers കൂടി ഉണ്ട്. ഫസ്റ്റ് നമുക്ക് സുഗുണ അവരെ കമ്പനി പോയിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നേരെ ഫാം പോകും അല്ലേ. എത്ര 60% ആയി നമ്മൾ ഉടുമ്പൽപേട്ട
കൊൽക്കത്താരാകുമ്പോൾ നമുക്ക് 67% ഉണ്ട്. 71 kilometers ഓടി ഇപ്പോൾ വണ്ടി. ഞങ്ങളിപ്പോൾ ഫാമിൽ എത്താറായി. ഞങ്ങൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾക്ക് ബാലൻസ് വന്നിട്ട് 59% ഉണ്ട്. 92 kilometers ഓടി വണ്ടി. ഇനി ഫാമിലും കൂടി പോയി കഴിഞ്ഞിട്ട് തിരിച്ച് പാലക്കാട്ടേക്ക് പോവാം. എത്ര ഉണ്ടാവും നോക്കാം. ചാർജ് ചെയ്യുന്നില്ല ഇനി ഇടയിൽ. ഒന്നാമത് ചാർജിങ് സ്റ്റേഷൻസ് കുറവാണ്. കുടുമൽപേട്ട പൊള്ളാച്ചി ഒന്നും ചാർജിങ് സ്റ്റേഷൻസ് ഇല്ല. ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഓപ്ഷൻ സ്ലോ ചാർജിങ് ചെയ്യേണ്ടി വരും ഫാമിൽ കുത്തിയിട്ട്. പക്ഷെ അത് ചെയ്യണില്ല. എന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പോയി വരാൻ പറ്റുമെന്നില്ല ഇത് പാലക്കാട്ടിൽ നിന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ഫാമിൽ പോയിട്ട് തിരിച്ച് നേരെ പാലക്കാട് പോകും. ഫൈനലി നമ്മൾ ഫാമിൽ എത്തി. ഇപ്പം എത്ര ബാലൻസ് ഉണ്ട് നോക്കാം. ഇപ്പോൾ വന്നിട്ട് 56% ഉണ്ട്. നമ്മളിപ്പോൾ 96.5 kilometers ഓടി. റേഞ്ച് ബാലൻസ് 126 kilometers ഉണ്ട്. ഓക്കെ, ഗേറ്റ് തുറന്നു, ഉള്ളിൽ കയറാം. എന്ത് ഇവിടെ ചാണകം, കോഴി ഫാമിലി ചാണകം. ആപ്ക ജിയോ സിം ഹേ? ഓ വലാ യേ പുതു ഫാം എന്നാച്ച് പറഞ്ഞ അങ്ങനെ ഫാമിന്ന് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇപ്പോ 56% ഉണ്ട്. നമ്മളിപ്പോ എത്രയായി? 96.5 kilometers ഓടി. തിരിച്ച് നേരെ പാലക്കാട് അല്ലേ? കുറച്ച് നല്ല വെജിറ്റേറിയൻ ഹോട്ടലാണ്. നമ്മളെപ്പോഴും ഫാമിൽ വരുമ്പോൾ ഇവിടെ കയറില്ല. ഞങ്ങൾ വരുമ്പോഴേ ഇവിടെ കയറില്ല കൂടുതൽ. കുറച്ച് നല്ല ഫുഡാണ്, വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ മാത്രമുള്ളൂ. നല്ല മീൽസും കാര്യങ്ങളൊക്കെ അവിടെ. സ്വീറ്റ്സൊക്കെ ഉണ്ട്, അവർക്ക് ബേക്കറി ഒക്കെ ഉണ്ട്. നല്ല പാർക്കിംഗ് ഇപ്പൊ എന്താ പൊടി ഇല്ലയാ? ഒരു പൊടി നെയ്യല്ലാം നിർത്തിച്ച്. ഏ ശനി? ഓ, സാറ്റർഡേ ഓൺലി. ഓക്കെ ഓക്കെ, ശരി. ഏ എന്നൊക്കില്ല, ഞാൻ ഫാമിൽ പോയിട്ട് വരാം. കറികള് കുറേ ഉണ്ട്. ഈ കാണുന്ന ഐറ്റം ഒക്കെ അതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ടാവും, ഒരു സ്വിക്സ് ചമ്മ. അങ്ങനെ പൊള്ളാച്ചി നിന്ന് സാപ്പാടൊക്കെ അടിച്ച് നമ്മൾ തിരിച്ച് പാലക്കാട് പോവാം. ഇനിയിപ്പോ എത്ര ബാലൻസ് ഉണ്ട് അറിയോ? 39% ഉണ്ട്. പാലക്കാട് എത്തുന്നു. സൈക്കിൾ മറ്റേ കാർ ഇരിക്കുന്നുണ്ട്. ആ കാർ എടുത്തിട്ട് ഷാബാസിനെ തിരിച്ച് വളാഞ്ചേരി പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ.
ഇവിടെ തിരിച്ച് പാലക്കാട് സൈറ്റിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓടിയത് ടോട്ടൽ 182 കിലോമീറ്റർ ഓടി. ഇനി റേഞ്ച് 52 ബാലൻസ് കാണിക്കുന്നുണ്ട്. 21% 20% ബാലൻസ് കാണിക്കുന്നു ചാർജ്. ബാക്കി ഫ്ലാറ്റിലെത്തുമ്പോൾ എത്ര ഉണ്ട് നോക്കാം അല്ലേ? ചാർജിംഗ് സ്റ്റേഷനിലെത്തുമ്പോൾ എത്ര ഉണ്ട് നോക്കാം പാലക്കാട് ടൗണിൽ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഷാബാസ് നമ്മളെ വിട്ട് പിരിയാണ്. ഷാബാസ് എക്സ്പ്രസ് എടുത്തിട്ട് ഇനിയിപ്പോൾ വളാഞ്ചേരി പോവാണ്. ഓക്കെ, ഓരോ കൂടെ കയറിയിട്ട് പോണ. ആ ഓരോ കൂടെ വീട്ടിൽ പോയിട്ട് പോവാം. ശരി, അപ്പോൾ തൽക്കാലം വയർ മെറ്റീരിയൽസ് കുറേ വണ്ടിയിൽ തന്നെ വെച്ചിരിക്കാം. പോട്ടെ പോട്ടെ പോട്ടെ. ശരി, ഓക്കെ. അങ്ങനെ നമ്മൾ രാവിലെ പുറപ്പെട്ട സെയിം സ്പോട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. തിരിച്ചെത്തി ഇപ്പോൾ 200 കിലോമീറ്റേഴ്സ് നമ്മളെ വണ്ടി ഓടി. 13% ഇപ്പോഴും ചാർജ് ബാക്കിയുണ്ട്. 29 കിലോമീറ്റേഴ്സ് ഇനി റേഞ്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഒരു 230 കിലോമീറ്റേഴ്സ് റേഞ്ച് ഉണ്ട്. ടിയാഗോ ഇവി ലോങ് റേഞ്ച്. ഇനി ആരും 150 കിലോമീറ്ററേ കിട്ടുള്ളൂ, 180 കിലോമീറ്ററേ കിട്ടുള്ളൂ എന്ന് പറയണ്ട. ഇത് ഇതിൻ്റെ റിയൽ റേഞ്ചാണ് എൻ്റെ വണ്ടിയുടെ. ഓക്കെ, താങ്ക് യു.